ഓർമ്മയിലൊന്നും ചോദിച്ചാൽ ഇവിടെ കഴിഞ്ഞാൽ ഇത് മറ്റേ ഉടായ്പ ചോദ്യമാണല്ലോ. ആദ്യത്തെ ചോദ്യം പ്രൈസ് കിട്ടത്തില്ല, സമ്മാനമില്ല, നമുക്ക് സന്തോഷം, സ്നേഹം. അതെ, കൈയടി ഞാനിത് മാറ്റി വെച്ചു. ഓക്കെ, ആദ്യത്തെ ചോദ്യം സീരിയസ് ആവണ്ടാ? ഇല്ല, ചുമ്മാതാ. ചോദ്യം ഇത്ര ലോ ആയതുകൊണ്ടാ ചോദ്യം പറയുന്നത്. പ്രേമസിൽ കാണാത്ത പട്ടണം ഏത്? ഇതാണ് ഞാൻ കനവിട്ട് പറഞ്ഞത്. എങ്ങനെ ചിന്തിച്ചിട്ടിങ്ങനെ പ്രേംനസിർ കാണാതെ പട്ടണം? ക്ലൂ തരൂ. ഊട്ടി പട്ടണം? കണ്ടിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. പ്രേംനസീറിനെ ചോദിക്കാൻ ഒരു അവസരം ഇല്ലല്ലോ നമുക്ക്, നമുക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പൊ പ്രേംനസീറിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പട്ടണം, എന്തെങ്കിലും ഒരു പട്ടണത്തിന്റെ പേര് പറയൂ. സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആണ് പട്ടണം റഷീദ് അല്ലേ? മണിക്കുട്ടി ഓടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ക്ലൂ പറഞ്ഞു, സിനിമയുമായിട്ട് രണ്ടാമത്തെ ക്ലൂ ഉണ്ടോ? ഇല്ല, ഇനി ഞാൻ ക്ലൂ പറഞ്ഞ പ്രശ്നമാവും. എന്നാലും ഒന്ന് പറഞ്ഞേക്കൂ. സുരേഷ് ഗോപി. ഷിറ്റ്, എന്റെ ക്ലൂ പറഞ്ഞ ഉത്തരം കിട്ടിയിരിക്കുന്നു. തെങ്കാശി പട്ടണം. പ്രേംനസീർ അതിനു മുന്നേ മരിച്ചുപോയി. അതെ, അദ്ദേഹം മരിച്ചുപോയി. സുരേഷ് ഗോപിന്ന് പേര് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക്. ഞാനെന്നിട്ടാലും ദൈവമേ, സുരേഷ് ഗോപി തന്നെ അല്ലേ? ഇനി അതും കൂടെ തെറ്റിപ്പോയ ഞാൻ ഇനി ഇവിടെ ചെയ്യും. ഞാൻ സീരിയസ് ആയിട്ട് വരട്ടെ. അടുത്ത ചോദ്യം, ഒരു എട്ടുകാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും? ഒരു കാൽ നഷ്ടപ്പെട്ട, കണ്ട കുസൃതി ചോദ്യം ചിന്തിക്കേണ്ട വഴി തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരു കാല് നഷ്ടപ്പെട്ട ബുദ്ധി ഉണ്ട്, അതാണ് പ്രശ്നം. വിളിക്കും അല്ല, കാല് നഷ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ എന്താ സാധാരണ ഹാൻഡിക്യാപ്ഡ്. അത് തന്നെ. ഞാൻ ആ ചോദ്യത്തിന് ഒരു ഗുമ്മിട്ട് നന്നായി. കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ആലോചിച്ച് ഉത്തരം പറയുന്നവര് ഭയങ്കര ഇഷ്ടമാണ്. പോയി കയ്യിന്ന് നേരിച്ചിരിക്കും കുട്ടി മറ്റു ഡയലോഗ് ഒരുപക്ഷെ കണ്ടു തല്ലി. അപ്പൊ ഏകദേശം ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ലണ്ടനിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എത്ര രൂപ ചിലവാകും? പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലവാകത്തില്ല. എനിക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ശരി, എത്രയാണ് ആഗ്രഹിക്കുന്നത്? നല്ല പൈസ താങ്കളത് നല്ല മൂടിലാണല്ലോ. ഉത്തരം പറയാ രക്ഷപ്പെട്ടു, എന്നെ മാന കാത്തു. മാനം പോയിക്കൊണ്ടിരിക്കും, ഒന്നും പറയുന്നില്ല. അടുത്ത ചോദ്യം, ഒരു കൊല്ലം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന ഒരു സാധനം. എനിക്ക് പറ്റിയ ദിവസം തന്നെ, ഇന്നെന്റെ ദിവസം ശരിയാവില്ല. ഒരു കൊല്ലം ഗ്യാരണ്ടി നൽകുന്ന എന്തൊക്കെ വന്നാലും ഒരു കൊല്ലം അതിന് ഗ്യാരണ്ടി ഉണ്ട്. ഒരു കൊല്ലം നമ്മൾ അത് ഉപയോഗിക്കും.
നമ്മുടെ വീടുകളിലൊക്കെ എല്ലായിടത്തും മിക്കടത്തും ഉള്ള ഒരു സാധനമാണ്, വീടുകളിലും എല്ലാ വീടുകളിലും കാണും. ഇല്ലാത്ത വീടുണ്ടാവില്ല. മനസ്സിലായില്ല അവിടെ എന്തൊക്കെ ചോദിക്കുന്നത്. എന്തായിരുന്നു ഒരു വർഷം നമ്മൾ ഉപയോഗിക്കോ ഈ ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ എങ്ങനെയൊക്കെ ഞാൻ ചോദിക്കട്ടെ. ഇത് പറഞ്ഞ ഇതിന്റെ ഉത്തരമാണ്. ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാ. ഡേറ്റ്സ് കലണ്ടർ ശരി. ഇതിന്റെ ബുദ്ധി എന്താണ്? അതിലേ കൂടെ ഒന്നും പോയില്ല. അടിപൊളി എന്ന ചോദ്യത്തിന് അടിപൊളി നന്നായിട്ട് നല്ല ചോദ്യം നല്ല ചോദ്യം നല്ല ചോദ്യം. ഇതിന്റെ ബുദ്ധി അതിലേ കൂടെ ഒന്നും പോവാത്തതുകൊണ്ട് ഇപ്പൊ ഒരു നാല് ചോദ്യമായി. ഇപ്പൊ നമുക്കൊരു ട്രാക്കിലേക്ക് എത്തി. ഇനി അടുത്തടുത്ത ചോദ്യങ്ങൾക്ക് എന്തായാലും പിന്നെ എല്ലാ മനുഷ്യർക്കും ഒരു നക്ഷത്രം അല്ലേ ഉള്ളത്. പക്ഷെ ഒന്നിൽ കൂടുതൽ നക്ഷത്രം ഉള്ളത് ആർക്കാണ്? നക്ഷത്രം എല്ലാവർക്കും ഒരു നക്ഷത്രമേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ നക്ഷത്രം ഉള്ളത് ആർക്കാണ്? സ്റ്റാർസിന്. സൂപ്പർ സ്റ്റാർസ് അതും ഒരാളല്ലേ. ഈ ചോദ്യങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടില്ലാന്നാണോ പറഞ്ഞു? ഇല്ല, അപർണയുടെ ഇന്റർവ്യൂസ് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഒന്നൊന്നര ചോദ്യങ്ങളുടെ സെഗ്മെന്റ് കണ്ടിട്ടില്ല. അപ്പൊ ബ്രില്ലിയന്റ്, യു ആർ ബ്രില്ലിയന്റ്. എനിക്ക് വാക്കുകളെ. അടുത്തത്, രണ്ടു വശത്തും ദ്വാരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു. ചിന്തിക്കാനിട്ടാ ചിന്തിച്ചോ. കോൺസെൻട്രേഷൻ. രണ്ടു വശത്തും ദ്വാരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു. രണ്ടു വശത്തും ദ്വാരം ഉണ്ട്. ഉണ്ട്. പക്ഷെ എന്നാലും അത് തന്നെയാണ് വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? അത് മറ്റേ പൈപ്പാണ്. ടെക്നിക്കലി കറക്റ്റ് ആയിട്ടുള്ള രണ്ട് ശരി ഉത്തരങ്ങൾ കിട്ടും. പക്ഷെ എന്നാലും ദേവിക ആദ്യം ഉത്തരം പറഞ്ഞു, വിജയ് ആയിരിക്കുകയാണ്, നമുക്ക് വിട്ടുകൊടുത്തേക്കാം. കോപ്പി അടിച്ചാൽ പ്രൊഡ്യൂസറാണെന്നൊന്ന് നോക്കില്ല, ശിക്ഷ കിട്ടുന്നതായിരിക്കും. നിവൃത്തിയുടെ പാവി എന്തെങ്കിലും പറഞ്ഞു പോട്ടെ. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ കിട്ടുന്നതും എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യം. ഇത് ഭയങ്കര ലോ പരമായി ചിന്തിച്ചാൽ കിട്ടും. ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ കിട്ടും, പക്ഷെ ചെയ്തു കഴിഞ്ഞാല് ശിക്ഷ കിട്ടത്തില്ല. കോപ്പി അടിച്ചു കഴിഞ്ഞാലല്ലേ? അങ്ങനെ പറയരുത്. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീബ് അറിയത്തില്ലേ? ആ ശരിയല്ലേ. കണ്ടുപിടിക്കാൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറ്റം കിട്ടും, ശിക്ഷ കിട്ടും. അങ്ങനല്ല, ചെയ്യാൻ ശ്രമിച്ചത് പറയാന്നൊക്കെ. ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കക്കാനാണോ? എന്താ കട്ട് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും. ഞാൻ എന്റെ നിലവാരം അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും, എന്നാ ചെയ്തു കഴിഞ്ഞാൽ അപ്രീസിയേഷൻ കിട്ടും. അപ്രീസിയേഷൻ കിട്ടത്തില്ല, ശിക്ഷ കിട്ടത്തില്ല. ലോ ലോ പരമായിട്ട് നിയമപരമായി ചിന്തിക്കും. എനിക്കൊന്ന് ഇംഗ്ലീഷ് പറയാനും പറ്റില്ലല്ലോ. എന്നോട് ലോ പരമായിട്ട് ചിന്തിക്കാൻ ഞാൻ ഇനി എങ്ങോട്ടാ ഞാൻ താഴ്ന്ന് ചിന്തിക്കാൻ? ഇനി എനിക്ക് താഴെ വയ്യ കുട്ടി. പരീക്ഷ
ചെയ്യാൻ ശ്രമിച്ച ശിക്ഷ കിട്ടാൻ ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. പിന്നല്ല എനിക്ക് കഷ്ടപ്പെട്ട് പറയുന്നുണ്ടാക്കിയ ചോദ്യം ഉറക്കമില്ലാതെ എനിക്ക് എല്ലാം ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിൽ ഈ അഭിപ്രായം മാറും. എന്നാലും അടുത്ത ചോദ്യം, ബാഹുബലി സിനിമയിലെ ഏത് കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നതിന് വഴക്ക് കേൾക്കേണ്ടി വന്നത്? ബാഹുബലി സിനിമയിലെ ഏത് കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നതിന് വഴക്ക് കേൾക്കേണ്ടി വന്നത്? അച്ഛനായിട്ടുള്ള ആളില്ലേ, അതായത് നസീറല്ലേ, നസീർ ബാഹുബലിയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടോ പേരൊക്കെ? അതൊക്കെ ആ സാധനത്തിന്റെ പേരറിയില്ല പറയാൻ. പിന്നല്ലേ നമ്മൾ ഇടുന്നേ? ഇനി ഞാൻ ഉത്തരം പറയാം. പിങ്കളദേവൻ. പിങ്കളദേവൻ ദേവിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ അടുത്ത ചോദ്യം ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സീരിയസ് ചുമ്മാ അടുത്തതിന് മുന്നേ നമ്മളൊരു വെറുതെ ഇനി രണ്ടെണ്ണം കൂടി. അത്രയുള്ളൂ എനിക്ക് സങ്കടം. ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് തീരുന്നത്. അടുത്ത രണ്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ അടിപൊളി ചോദ്യങ്ങളാണ്. മനസ്സിലായി ഈ ലെവലായിരിക്കും. അതെ അതെ. ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നത് എന്തുകൊണ്ട്? കാലമുണ്ട്. വലമല്ലേ വെക്കുന്നു? വലമുണ്ട്. ഇതൊക്കെ ഞാനങ്ങ് ശരിയെന്ന് പറയേണ്ട ഒരു അവസ്ഥ. സൂര്യനെ ഗ്രഹങ്ങൾ എന്ത് കൊണ്ടെന്നാണ്? അപ്പൊ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഉത്തരം അല്ല പറയേണ്ടത്. വലയം വെക്കുന്നത്, വലയം വെക്കുന്നത് രണ്ടൊന്നല്ലേ? വലം വെക്കുന്നതും വലയം വെക്കുന്നതും രണ്ടൊന്ന. യാ പറഞ്ഞു. മലയാളം ഇംഗ്ലീഷും അറിയാത്തോണ്ടേ രണ്ടില്ലാതായി തീർന്നു. അവസാന രണ്ട് ചോദ്യം ഞാൻ പറയാം. ഈ ഉത്തരം പറയുമ്പോൾ നല്ല എനർജി കിട്ടും. ഞാൻ പറയാം എന്ത് കൊണ്ടെന്നല്ലേ, എന്ത് സാധനം കൊണ്ടെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഗ്രഹങ്ങൾ സൂര്യനെ വലയം വെക്കുന്നത് എന്തുകൊണ്ട് അറിയില്ല. ഇനിയിപ്പോ പറഞ്ഞു പറയട്ടെ. സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾക്ക് നടക്കാനും ഓടാനും അറിയാത്തത് കൊണ്ട്. ആ രണ്ട് ചോദ്യങ്ങളുടെ വിലയും കൂടെ പോയി. നടക്കാനും ഓടാനും അറിയാത്തോണ്ടോ ഞാൻ ഈ ലെവലിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ലാസ്റ്റ് ചോദ്യമാണ്. അടിപൊളിയായിട്ട് ഇതിനേക്കാളും പൊളിയാണല്ലേ. ആ ഇല്ല, ഇത് ഭയങ്കര ഒത്തിരി ചോദിച്ച് നമ്മള് ചെറുപ്പകാലം തൊട്ട് കേൾക്കുന്നു. ആര് കാല് കുത്തിയാലും തെന്നി വീഴുന്ന രാജ്യം, ദൈവമേ രാജ്യം തന്നെ. എനിക്കറിയാലോ ഞാൻ, പക്ഷെ മറന്നുപോയി. ലാസ്റ്റ് ചോദ്യം. അത് ഗോവന്റെ എന്തായിരുന്നു? കാല് തെന്നി വീഴുന്ന രാജ്യം. ഗോവ രാജ്യമല്ല, ഗോവയുടെ ഉയർന്ന ദൈവമേ പോയി വാ എന്ന് പറയുന്ന സ്ഥലം അതല്ലേ ഗോവ? ഗോവയുടെ ഉത്തരം എനിക്കറിയാതെ ചോദ്യം എനിക്കറിയില്ല, ഉത്തരം എനിക്കറിയാം. ഇതിൽ എനിക്ക് പങ്കില്ല. ഗുരുവായൂരപ്പ തെന്നി വീഴുന്ന രാജ്യം എന്തിലാണ് തെന്നി വീഴുന്നത്? എന്തിലൊക്കെ ചവിട്ടിയാ തെന്നി വീഴും? പഴത്തൊലി അല്ല, അല്ലാതെ. ഐസ്ലാൻഡ് അല്ല, ഫിൻലാൻഡ് അല്ല, ഇങ്ങനെ എന്തൊക്കെയൊക്കെ. അതെ അതെ, ലാൻഡ് വരത്തില്ല, പക്ഷെ ഒരു രാജ്യത്തിന്റെ പേരിൽ തന്നെ ഉത്തരവുള്ള സാധനം. സ്വിറ്റ്സർലാൻഡ്.
ജർമ്മനി എനിക്ക് ആയുധ രാജ്യങ്ങളൊക്കെ പറഞ്ഞു ഇരുന്ന് ചിന്തിക്കാന്ന് എനിക്ക് അറിയാം. അതെ, മിണ്ടാതിരിക്കും അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക രാജ്യങ്ങൾ. എനിക്ക് വേൾഡ് മാപ്പിന്റെ ബ്ലൂ പ്രിന്റ് പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഈ ചോദ്യം കേട്ടിട്ടുണ്ട്. എന്നാലും ബുദ്ധിപരമായി ഗ്രീസ് തെന്നുന്ന സാധനമാണോ? അങ്ങനെ ഒരു ലോജിക്കലി നമ്മൾ ലോജിക്കലി എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ അല്ല, നമ്മള് കോപ്പറേറ്റ് ചെയ്ത് ഉത്തരം പറയുമ്പോ അതൊരു രസമാണ്. കണ്ണത് മൂക്കുന്നൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട്. ഞാൻ തപ്പി കണ്ടുപിടിക്കുന്നു, ഉണ്ടാക്കുന്നു അല്ല, തപ്പി കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക്കാണ് അല്ലേ. അതായത് നല്ല ചോദ്യങ്ങൾ ശരിയാ, നമുക്കൊക്കെ സുഖമായിരുന്നു. ഒരു കാർഡ് ഇവിടെ തരും, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ഇവിടെയുണ്ട് ഒരു പ്രൊഡ്യൂസർ.